ഇന്നത്തെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പരിശോധന നടന്നു നൂറ്റി നാൽപ്പത്തി രണ്ട് മരണങ്ങളുണ്ടായി ഇപ്പം ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരത്തി ഇരുപത്തി ആറ് പേരാണ് കോവിഡ് കൂടുതൽ നിയന്ത്രണ വിധേയമാവുകയാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ ശരാശരി ദൈനംദിന ആക്റ്റീവ് കേസുകൾ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നാണ് അവയിലെ രണ്ട് ശതമാനം മാത്രമാണ് ഓക്സിജൻ കിടക്കയിലുള്ളത് ഒരു ശതമാനമാണ് ഐ സിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് പുതു കേസുകളിലെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് ഈ ആഴ്ച പതിമൂന്ന് ശതമാനം കുറഞ്ഞു ആശുപത്രികളിൽ പ്രവേശിപ്പിക്ക പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുടെ എണ്ണം ഐ സി യു വെൻറ്റിലേറ്റർ ഓക്സിജൻ സപ്പോർട്ട് എന്നിവ കഴിഞ്ഞ ആഴ്ചയെ അപേക്ഷിച്ച് യഥാക്രമം പത്ത് ശതമാനം ആറ് ശതമാനം ഏഴ് ശതമാനം പത്ത് ശതമാനം എന്ന തോതിൽ കുറഞ്ഞു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരുടെ നിരക്കും ഗുരുതരമായ കേസുകളും കുറയുന്ന പ്രവണതയാണ് കാണിക്കുന്നത് ഇപ്പോൾ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ഇളവുകളുണ്ട് എങ്കിലും എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് കോവിഡ് വാക്സിൻ എടുത്തവരും ജാഗ്രത പാലിക്കണം വാക്സിനേഷൻ എടുത്തിയ ആളുകൾക്ക് കുറഞ്ഞ തോതിലാണെങ്കിൽ പോലും രോഗബാധ ഉണ്ടായേക്കാം പ്രത്യേകിച്ചും അനുബന്ധ രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രോഗം വരാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കലാണ് പ്രധാനം ഇപ്പോഴത്തെ അവസ്ഥ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് മാസ്ക് ധരിക്കുന്നതിൽ ഒരിളവും അനുവദിക്കാനാവില്ല വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റു പൊതു ഇടങ്ങളിലും മാസ്ക് ഇല്ലാതെ ചിലർ ഇടപഴകുന്നത് ശ്രദ്ധയിലുണ്ട് അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും ഇതെല്ലാം അപകട സാധ്യത ഒഴിവാക്കുന്നതിന് സ്വീകരിക്കുന്ന മുൻകരുതലാണ് വാക്സിനേഷൻ്റെ കാര്യത്തിൽ മറ്റൊരു ഘട്ടം കൂടി നാം പിന്നിട്ടിരിക്കുന്നു സംസ്ഥാനത്ത് ഒരു കോടിയിലധികം പേർ രണ്ട് ഡോസും സ്വീകരിച്ച് വാക്സിനേഷൻ പൂർത്തിയാക്കി അതേസമയം ആദ്യ ഡോസ് വാക്സിനേഷൻ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ദശാംശം അഞ്ച് ഏഴ് കഴിഞ്ഞ് ലക്ഷ്യത്തോടെടുക്കുകയാണ് രണ്ട് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി മുപ്പത്തി ആറ് പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിച്ചത് ഒരു കോടി ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ്റഞ്ച് പേരാണ് ഇപ്പോൾ മുപ്പത്തെട്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം ഒന്നും രണ്ടും ഡോസ് ഉൾപ്പെടെ ആകെ മൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തൊൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്ന് ഡോ ഡോസ് വാക്സിനാണ് നമുക്ക് നൽകാനായത് സംസ്ഥാനത്ത് ആകെ ഇരുപത്തി നാല് ലക്ഷത്തോളം പേർ മാത്രമാണ് ഒന്നാം ഡോസ് വാക്സിൻ എടുക്കാനുള്ളത് കോവിഡ് പോസിറ്റീവായവർ മൂന്ന് മാസം കഴിഞ്ഞ് മാത്രമേ വാക്സിൻ എടുക്കേണ്ടതുള്ളൂ അതിനാൽ തന്നെ വളരെ കുറച്ച് പേർ മാത്രമാണ് വാക്സിൻ എടുക്കാൻ ഇനിയുള്ളത് ഇക്കാരണത്താൽ പല വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും തിരക്കില്ല